بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بحمانم الله استاذ ماري സ്നേഹം ഉള്ള രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് അറിഞ്ഞതുപോലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതിൻ്റെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ നാടുകളിലും അതിൻ്റെ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓണക്കടവ് മദ്രസയെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ഉസ്താദന്മാരുടെ സാലറി ഈ കോവിഡ് സമയത്ത് പ്രതിസന്ധിയിലായപ്പോൾ നമ്മുടെ നാട്ടുകാരെ അത് ഏറ്റെടുക്കുകയും വളരെ സന്തോഷത്തോടുകൂടി അത് നിർവഹിക്കുകയും ചെയ്ത ഒരവസരത്തിലാണ് നമുക്ക് ഉള്ളത്. നമുക്കറിയാം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇൽമിനെയും ഉസ്താദുമാരെയും അതുപോലെ മദ്രസയും പള്ളിയും ദർസുമൊക്കെ സ്നേഹിക്കുന്ന, വളരെയേറെ സ്നേഹിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഈ നാട്ടിലുള്ളത്. അല്ലാഹു അതൊക്കെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതാണ്. നമ്മുടെ പിതാമഹന്മാരും പൂർവികന്മാരും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണത്. അല്ലാഹു അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അവരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പള്ളി പുനർനിർമ്മിക്കാനും മദ്രസ പുനർനിർമ്മിക്കാനും അതുപോലെ ഇവിടുത്തെ ഓരോ ആവശ്യങ്ങൾക്കും അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് ഈ നാട്ടുകാരും, പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രവാസികളും. അക്കൂട്ടത്തിൽ മദ്രസ അധ്യാപകരുടെ ശമ്പളം പ്രതിസന്ധിയിലായപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ പ്രവാസികളായ സഹോദരന്മാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരൊക്കെ അവരുടേതായ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഇൻഷാല്ല അവർക്കൊക്കെ പകരം കൊടുക്കാൻ ഉസ്താദുമാരുടെ കയ്യിൽ ഒന്നുമില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഖത്തീബ് ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും. പലരും ഇതിലേക്ക് വരിസംഖ്യയായും അല്ലാതെയും സംഭാവനയായൊക്കെ തന്നത് അവരുടെ മരണപ്പെട്ടു പോയ ഉപ്പമാർക്ക് വേണ്ടി, ഉമ്മമാർക്ക് വേണ്ടിയൊക്കെയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായത് മുതൽ തന്നെ ഇതുമായി സഹകരിച്ച് ഇപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്ക് ഇവിടുത്തെ 12 ഉസ്താദുമാർക്കും ഭക്ഷണം റെഡിയാക്കി കൊടുത്തയക്കുന്നവര്, ഉമ്മമാര്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഈ ഉസ്താദുമാരെയും സ്ഥാപനത്തെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു പ്രത്യേക ദുആ ഈ സമയത്ത് അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അള്ളാഹു നമ്മളെ സഹായിക്കും, അതിൽ സംശയമില്ല. ഹദീസുകളിൽ കാണാം, അസ്സദഖത്തു റദ്ദുൽ ബലായ, നമുക്ക് വരുന്ന വലിയ വലിയ ആഫത്തുകളും ബുദ്ധിമുട്ടുകളൊക്കെ നാം നൽകുന്ന ചെറിയ ചെറിയ സദക്ക കൊണ്ട് തടുത്തു നിർത്താൻ കഴിയുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഞാൻ നീട്ടുന്നില്ല. ഇതുമായി സഹകരിച്ച, ഇതിന്റെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ച നമ്മുടെ PTA ഭാരവാഹികൾ, അതുപോലെ പ്രവാസികൾ, അവിടെ ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കുട്ടികൾ തുടങ്ങി എല്ലാവർക്കും അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അള്ളാഹു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ് അവർക്കുള്ള ദുആ, ദുആയിലേക്ക് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات ومن شر الحاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد اللهم وصلنا للثواب ما قرأناه بعد القبول منا بمهل فضلك وجودك إلى حضرة سيدنا وشفيعنا محمد صلى الله عليه وسلم إلى حضرة أبائه إخواني أزواجه الطاهرات أمهات المؤمنين إلى حضرة أصحابه البدريين والأحديين والخندقيين والحنينيين وسائر الصحابة أجمعين إلى حضرة أولياء الله تعالى من مشارق الأرض إلى مغاربها سوسن إلى حضرات أولياء الله المدفون في هذه البلدة وفي جوارها اللهم إلى روح ولي الله المدفون في هذه البقعة خاصة اللهم إلى أرواح سائر مشايخنا أساتذتنا والدينا الكرام خاصة إلى أرواح أولياء الله المدفون في هذه البلدة وفي جوارها خاصة إلى أرواح خواص عبادك خاصة اللهم انفعنا بهم وبعلومهم في الدارين بحقهم وبجاههم لديك يسر سيرنا وسخر أمورنا وحسن مرادنا ومراد من أوصانا ومراد من نبينا خاصة مراد من ساعدونا لهذا الأمر خاصة يا رب العالمين اللهم حسن مرادنا ومرادهم يا محسن المرادات اللهم 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 اشف أمراضنا أمراض مرضانا أمراض والدنا وإخوتنا وأخواتنا وأولادنا وأزواجنا وأحبابنا وأسفارنا من أوصانا من نبينا خاصة وسائر من تعلق بنا الأمر اللهية والباطنية شفاء تاما لا يغادر سقما ولا ألما اللهم ادفعنا وعن أهل بلدنا وبيتنا وعن جميع بلاد المسلمين هذا البلاء والوباء والطاعون والجدرية والقحط والجدب والغلاء والسيوف المختلفة والأمراض المرضية والشدائد والمحن والفتن ما ظهر منا ما بطن إنك على كل شيء قدير اللهم إنا نعوذ بك من الطعن والطاعون وعظيم البلاء في النفس والأهل والمال والولد اللهم انظر الله فأغثنا غياثك يا رحم الراحمين بسر السلام وقولا من رب الراحمين إلى أرواح أقرباء الموتى خاصة إلى أرواح المدفونة في هذه البقعة خاصة من نبيناهم خاصة اللهم اغفر لهم وارحمهم واعفهم وعافهم وافتح إلى قبورهم باب من أبواب الجنة وأغلق عليهم الأبواب من أبواب النار وإلى أرواح أمواتنا خاصة أموات المسلمين عما إنك على كل شيء قدير واجمع بيننا وبينهم في دار جنات النعيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار പ്രച്ഛവനെ ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണം അള്ളാഹുവോട് വെച്ച് ഞങ്ങൾ ഓതിയ സൂറത്തുകളൊക്കെ നീ സ്വീകരിക്കണം അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണം അള്ളാഹ് പ്രത്യേകിച്ച് ഈ ഉസ്താദുമാരുടെ പ്രയാസത്തിന് വേണ്ടി സഹായിച്ചവരുടെ സഹായങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ് വളരെ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചവരുണ്ട് പ്രത്യേകിച്ച് പി ടി എ കമ്മിറ്റി അതുപോലെ തന്നെ മറ്റുള്ളവർ സഹകരിച്ച പ്രവാസികൾ പ്രവാസികളായ ചെറുപ്പക്കാർ സഹകരിച്ച പലരുമുണ്ട് പഠിച്ചവരൊക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ് എന്തൊരുദ്ദേശം വെച്ചിട്ടാണ് അവർ ചെയ്തത് അവരൊക്കെ ഉദ്ദേശങ്ങൾ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കണേ അള്ളാഹ് അവർ വളരെ പ്രയാസപ്പെട്ട് ജോലിയില്ലാത്തവരെ സഹകരിച്ചുകൊണ്ട് ഇത്രയും ഒരു വലിയ ഒരു സാഹസത്തിൽ ഒരുങ്ങിയെങ്കിൽ പഠിച്ചവനൊക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ് പഠിച്ചവനെ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ ജോലികളിൽ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അള്ളാ ജോലിയില്ലാത്തവരുണ്ട് പഠിച്ചവനെ എത്രയും പെട്ടെന്ന് യോജിച്ച ജോലി നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാ പ്രവാസ ലോകത്തുള്ള എല്ലാ പ്രയാസങ്ങൾക്കും നീ പ്രശ്നങ്ങൾക്കൊക്കെ നീ പരിഹാരം നൽകണേ അള്ളാ പഠിച്ചവനെ നാട്ടുകാരും സഹകരിച്ചിട്ടുള്ളതുപോലെ തന്നെ പി ടി എ കമ്മിറ്റി പലരും ബന്ധപ്പെട്ട പലരും പരിസരവാസികൾ രക്ഷിതാക്കൾ എല്ലാവരും സഹകരിച്ചിട്ടും പഠിച്ചവനെ എല്ലാ സഹകരണങ്ങളും നീ സ്വീകരിക്കണേ അള്ളാ ഇത്തരം ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഉസ്താദന്മാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഈ വിഷയത്തിൽ സഹകരിച്ചവരാണ് പഠിച്ചവനെയൊക്കെ നീ സ്വീകരിക്കണേ അള്ളാ പഠിച്ചവനെ അവരുടെ സഹായം നീ സ്വീകരിക്കണേ അള്ളാ അവർ
ശരിയായ സദക്കയായി നീ സ്വീകരിക്കണേ. അല്ലാ, ബന്ധപ്പെട്ടവർ മരിച്ചു പോയ പലരും ഉണ്ടാകെ കബറുകളിലേക്ക് ഇതിന്റെ സ്വഭാവ മുറിയാതെ എത്തിച്ചു കൊടുക്കണേ. അല്ലാ, നീ മുറിയാതെ എത്തിച്ചു കൊടുക്കണേ. അല്ലാ, പ്രയാസപ്പെട്ട അതുപോലെ രോഗികളായി കഴിയുന്ന പലരും വീട്ടിൽ പിന്നെ ഉമ്മമാരതുപോലെ തന്നെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരൊക്കെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ. അല്ലാ, ഉപ്പമാരുണ്ട് പടച്ചവനെ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ. അല്ലാ, ആശുപത്രികളിൽ കഴിയുന്ന രോഗികളുണ്ട് പടച്ചവനെ, ശിഫ നൽകണേ. അല്ലാ, സലാമത്ത് നൽകണേ. അല്ലാ, പ്രത്യേകിച്ച് ഈ പ്രതികൂല സാഹചര്യം ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് നീ ഉയർത്തിത്തരണേ. അല്ലാ, ഈ മാരകമായ വൈറസിനെ എത്രയും പെട്ടെന്ന് നീ ഉയർത്തണേ. അല്ലാ, അതിന്റെ നീരാളി പിടുത്തത്തിൽ പലരും വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. പോസിറ്റീവായ പലരുമുണ്ട് ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ നാട്ടിലുള്ളവർ തന്നെ, പരിസരത്തുള്ളവർ, അതുപോലെ തന്നെ ഞങ്ങളൊക്കെ നാട്ടിലും പരിസരത്തൊക്കെ ഉള്ളവർ പലരും ഇതിലുണ്ട് പോസിറ്റീവായിട്ട്. പടച്ചവനെ, എത്രയും പെട്ടെന്ന് അവരുടെ ആ റിസൾട്ട് നീ നെഗറ്റീവാക്കി മാറ്റി കൊടുക്കണേ. അല്ലാ, അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റുകളിൽ നീ ഫലവത്താക്കണേ. അല്ലാ, ഈ മഹത്തായ ഈ വലിയ മഹാമാരി, ഈ മഹാമാരി ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് പടച്ചവനെ, അവർക്ക് രക്തസാക്ഷികളുടെ പുണ്യം നൽകി നീ അനുഗ്രഹിക്കണേ. അല്ലാ, ഇത്രയും മഹാമാരിയിൽ പെട്ടുകൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല. അല്ലാ, പടച്ചവനെ, ശരിക്കും മയ്യത്ത് പരിപാലനത്തിന് പോലും പറ്റാത്ത ഒരു രൂപം, നിസ്കരിക്കാൻ പറ്റാത്ത, അതുപോലെ തന്നെ പലതും പറ്റാത്ത, നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത, മയ്യത്തിന് വേണ്ടി സഹകരിക്കാൻ പറ്റാത്ത പടച്ചവനെ, ഇത്രയും വലിയ ഒരു പ്രയാസപ്പെട്ട മരണം സാധുക്കളായ ഞങ്ങൾക്കോ ബന്ധപ്പെട്ട ആർക്കോ നീ നൽകല്ല. അല്ലാ, പടച്ചവനെ, നീ നൽകല്ല. അല്ലാ, പടച്ചവനെ, ഞങ്ങളെ കുടുംബത്തിൽ ബന്ധപ്പെട്ടവർ ആർക്കും തന്നെ ഈ പ്രയാസമായ രോഗം നീ നൽകി ഞങ്ങളെ മരിപ്പിക്കല്ല. അല്ലാ, പടച്ചവനെ, ഇത്രയും പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് ഈ പ്രയാസത്തെ നീ ഉയർത്തണേ. അല്ലാ, ഈ സഹായിച്ചവരുടെ സഹായം പല ഉദ്ദേശങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ മാരകമായ രോഗത്തിന്റെ കാരണം ജോലിയിൽ പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് ഇത്രയും പെട്ടെന്ന് സമാധാന അന്തരീക്ഷം നീ ഉറക്കി കൊടുക്കണേ. അല്ലാ, ഉപവാസ ലോകത്ത് ഇനിയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ, എല്ലാ പ്രശ്നങ്ങളും ഉയർത്താൻ നിന്റെ കയ്യിൽ നിന്നോടല്ലാതെ ചോദിക്കാനില്ല പടച്ചവനെ. എത്രയും പെട്ടെന്ന് നീ ആ പ്രയാസങ്ങളൊക്കെ ഉയർത്തി പടച്ചവനെ, റാഹത്തുള്ളതായ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് ഇറക്കി കൊടുക്കണേ. അല്ലാ, പടച്ചവനെ, ജോലികളിലൊന്നും പ്രയാസം ഉണ്ടാക്കല്ല. അല്ലാ, സാമ്പത്തികമായ വിഷമം ഉണ്ടാക്കല്ല. അല്ലാ, ആരുടെയും കയ്യിൽ, ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടതായ ഒരവസ്ഥ പടച്ചവനെ, സാധുക്കളായ ഞങ്ങൾക്ക് നീ വരുത്തല്ല. അല്ലാ, പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, കുറച്ച് സമ്പാദ്യമാണെങ്കിൽ സമ്പത്തിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, പടച്ചവനെ, വരുമാന മാർഗം മുട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ആരെയും നീ ബുദ്ധിമുട്ടിക്കല്ല. അല്ലാ, നീ ബുദ്ധിമുട്ടിക്കല്ല. അല്ലാ, വിഷമിപ്പിക്കല്ല. അല്ലാ, പടച്ചവനെ, മാരകമായ ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ നൽകല്ല. അല്ലാ, ഇത്തരം രോഗങ്ങളുടെ വല്ല അംശവും സാധുക്കളായ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ പടച്ചവനെ, നീ എടുത്തു മാറ്റണേ. അല്ലാ, പടച്ചവനെ, നീ എടുത്തു മാറ്റണേ. അല്ലാ, പലരും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്, അവരൊക്കെ ഉദ്ദേശങ്ങൾ നീ അറിയുന്നവരാണ് പടച്ചവനെ. എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കണേ. അല്ലാ, പ്രത്യേകിച്ച് എല്ലാ പ്രയാസഘട്ടങ്ങളിലും ഞങ്ങളെ ഞങ്ങളോട് സഹകരിച്ച് എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന പ്രവാസികളായ സഹോദരന്മാർ പടച്ചവനെ, അവരെ എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ. അല്ലാ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ. അല്ലാ, ഇനിയും നല്ല കാര്യങ്ങൾ സഹകരിക്കുവാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ, നാട്ടിൽ നിന്നും പിരിച്ച് ഞങ്ങൾ അതുപോലെ തന്നെ അവരുടെ സഹായവും നാട്ടുകാരുടെ സഹായവും ഒക്കെ ഉദ്ദേശിച്ചപ്പോൾ നാട്ടുകാരുടെ സഹായം വേണ്ട എന്ന ഉദ്ദേശത്തിൽ അവർ തന്നെ സഹകരിച്ചുകൊണ്ട് എല്ലാത്തിനും വളരെ മുൻകൈയെടുത്ത് എല്ലാവിധ സഹായവും സഹകരണവും സാമ്പത്തികമായി സഹകരിച്ച് പടച്ചവനെയൊക്കെ നീ സ്വീകരിക്കണേ. അല്ലാ, അവരെ നീയത്തൊക്കെ നീ അറിയാമല്ലോ പടച്ചവനെ, നല്ല നീയത്തോടുകൂടെ അവർ ചെയ്തു പടച്ചവനെയൊക്കെ നീ സ്വീകരിക്കണേ. അല്ലാ, പരലോകത്ത് അവർക്ക് വലിയ ഒരു മുതല കൂട്ടാക്കി മാറ്റി കൊടുക്കണേ. അല്ലാ, എന്നും ബന്ധപ്പെട്ട് മരിച്ചവരെ കബറിലേക്ക് പടച്ചവനെ ജാരിയായ സദക്കയായി എത്തിച്ചു കൊടുക്കണേ. അല്ലാ, പടച്ചവനെ നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ, അതുപോലെ തന്നെ നാട്ടിൽ ഉസ്താദന്മാരുടെ കാര്യങ്ങൾക്ക് സഹകരിക്കുന്ന സഹായിക്കുന്ന രക്ഷിതാക്കൾ ഉമ്മമാരൊക്കെ ഉണ്ട് പടച്ചവനെ, അവർക്കും നീ പ്രയാസം നൽകല്ല. അല്ലാ, അവരൊക്കെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ. അല്ലാ, അവരൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ. അല്ലാ, പടച്ചവനെ നീ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാ, പടച്ചവനെ, മക്കളെ നന്നാക്കണേ. അല്ലാ, മക്കൾക്ക് പഠിക്കുവാനുള്ളതായ ആ അന്തരീക്ഷം അത് പ്രതികൂല സാഹചര്യമായതുകൊണ്ട് പടച്ചവനെ കഴിയുന്നില്ല. പടച്ചവനെ, എത്രയും പെട്ടെന്ന് പ്രതികൂല സാഹചര്യം ഒഴിവാക്കി പഠിക്കാൻ മക്കൾക്ക് പഠിക്കുവാനൊക്കെ നീ അവസരം നൽകണേ. അല്ലാ, അതൊന്ന് നീ മോശമാക്കല്ല. അല്ലാ, രക്ഷിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് പറയിപ്പിക്കുന്ന മക്കളാക്കല്ല. അല്ലാ, നല്ലത് പറയിപ്പിക്കുന്ന മക്കളാക്കണേ. അല്ലാ, പടച്ചവനെ, ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ ശിഷ്യന്മാർ ശിഷ്യകളോ ഷോക്കെ അവരെല്ലാവരെയും പരലോകത്ത് ഉസ്താദന്മാരെ രക്ഷിതാക്കൾക്ക് ഉപകരിക്കും.
സംസാരിക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്, നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഇവിടെ ഞങ്ങൾ പറഞ്ഞതും പറയാൻ മറന്നതും എല്ലാ കാര്യവും നിനക്കറിയാമല്ലോ. ഇത്ര എല്ലാ പ്രശ്നങ്ങൾക്കും എത്രയും പെട്ടെന്നുള്ളതായ സന്തോഷകരമായ പരിഹാരം നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. നല്ല സമയത്ത് നല്ല വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സന്തോഷിച്ചു മരിക്കുവാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ പെരുമ്പടപ്പ് നൂണക്കടവ് പ്രദേശത്തിലെ നല്ലവരായ സുഹൃത്തുക്കൾ, സഹോദരിമാർ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പെരുമ്പടപ്പ് നൂണക്കടവ് മദ്രസയിലെ ഉസ്താദുമാർക്കു വേണ്ടി നമ്മുടെ പരിസരവാസികളും അതേപോലെ ഗൾഫിലുള്ള പ്രവാസികളും സുഹൃത്തുക്കളുമൊക്കെ ചേർന്നുകൊണ്ട് അവർക്ക് മുടങ്ങിപ്പോയ ശമ്പളം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അവർ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ തൗഫീക്കോടുകൂടി കഴിഞ്ഞ 10-ാം തീയതി നൂണക്കടവ് മദ്രസയിലെയും പള്ളിയിലെയും ഒക്കെ ഉസ്താദുമാർക്ക് അവരുടെ ശമ്പളം നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർത്താൽ തീരാത്ത കടപ്പാടാണ്. ഈ വിഷയത്തിൽ രക്ഷിതാക്കളോടും പ്രവാസികളോടും അതേപോലെ തന്നെ പരിസരവാസികളോടും ഉസ്താദുമാർക്കും ബന്ധപ്പെട്ടവർക്കും ഉള്ളത്, പാരത്രികമായ ലോകത്ത് വിജയിക്കണം, രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടുകൂടെ അതേപോലെ മരണപ്പെട്ടു പോയ ഉമ്മക്കും ഉപ്പക്കും സഹോദരങ്ങൾക്കും വേണ്ടി ഹദിയ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ സുഹൃത്തുക്കളും നാട്ടുകാരും സഹായിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ മഹൽ സംരംഭത്തിൽ സഹകരിച്ച, സഹായിച്ച, നമ്മുടെ നാട്ടിലെ ദീനീ സ്ഥാപനം നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇതിന് പ്രയത്നിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്കും വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും ഉസ്താദുമാർക്കും എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ ദുആ മജ്ലിസ് ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. 3 സലാത്തോടുകൂടി ഈ മഹത്തായ സംരംഭം പിരിച്ചുവിടുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.